Hello guys, ellavarkkum namaskaram. Dimlight vlogginte pudhiya episode like ellavarkkum swagatham. Adupole nammude channel aadyamayittu aarengil kaanunnundengil ellavaru subscribe cheyyan marakkarude. Adupole bell icon enable cheythal maatrame nammude pudhiya videoyude notification ningalkku pettannu kittukayullu. Pinne innu pudhiya oru video ayittu thanneyanu vannirikkunnathu. Adayathu YouTube il oru street food Kerala ennu paranja oru YouTube channel undu. Hakim Palakkad ennayalaanu athu nadathunnathu. Adekku ee cheriya cheriya hotel okke poi avarte food review cheyyunna oru vyaktiyaanu. അപ്പോൾ അദ്ദേഹം യാദൃച്ഛികമായി മലപ്പുറം വഴി സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു രണ്ട് കുട്ടികൾ ചേർന്ന് കച്ചവടം നടത്തുകയാണ്. അതായത് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ പാവങ്ങൾ ഇരുന്ന് അവിടെ കച്ചവടം നടത്തുകയാണ്. അങ്ങനെ അദ്ദേഹം വണ്ടി നിർത്തി അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വളരെ ദുഃഖകരമായ വാർത്തയാണ് അവർ പറഞ്ഞത്. കാരണം ഉപ്പ മരണപ്പെട്ടു, ഉമ്മയും മൂന്ന് സഹോദരിമാരുമുണ്ട്, അതുപോലെ തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങളും. ഇവരുടെ ആകെയുള്ള വരുമാനം ഇവിടെ നിന്ന് ഈ സർവത്തും അതുപോലെ ഉപ്പിലിട്ടതും വിറ്റ് കിട്ടുന്ന പൈസയാണ്. ഒരു ദിവസം 250 രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ആ കുടുംബത്തിന് ഒരു ദിവസം ഉണ്ടാകുന്ന വരുമാനം എത്രയാണെന്ന്. സ്വന്തമായി വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു സന്തോഷകരമായ ഒരു വാർത്തയും കൂടി പറഞ്ഞു. കാരണം അവിടുത്തെ വീട്ടുടമസ്ഥ ഇവരെ കണ്ടപ്പോൾ അടുത്തു വരികയും ഈ കുഞ്ഞുങ്ങൾ വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നതെന്നും എൻ്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്, പക്ഷേ വാടക ഞാൻ ചോദിക്കാറില്ല, അതിറ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിയുമ്പോൾ എനിക്ക് തരും, അങ്ങനെയുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ അത് വളരെ ഒരു സന്തോഷകരം. കാരണം ഇന്ന് 100 രൂപ കുറഞ്ഞാൽ വാടക വീട്ടിൽ നിന്നും ഇറക്കി വിടുന്ന ആൾക്കാരുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു മനുഷ്യസ്ത്രീയെ ഞാൻ വളരെ അപൂർവമായി കാണുന്ന ഒരു വാക്കാണിതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാണ്ടായ ഒരു കാരണം, ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ ക്രിക്കറ്റ് സെലിബ്രിറ്റി ശ്രീശാന്ത് ഒരു പ്രസ്താവന ഇതുപോലെ ഇറക്കിയിരുന്നു. കാരണം നമ്മൾ നമ്മുടെ കണ്ണു തുറന്ന് നമ്മുടെ അയൽവക്കങ്ങളിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കണം. അവിടെ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആദ്യമായി സഹായം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് സൈബർ അക്രമം നേരിടേണ്ടി വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം പെട്ടിരുന്നു. പക്ഷെ ശരിയാണത് പറഞ്ഞത്. കാരണം നമ്മൾ നമ്മുടെ കൺമുന്നിൽ ആരെങ്കിലും, കാരണം നമ്മുടെ കൺമുന്നിൽ എത്ര സിനാന്മാരുണ്ടാകും, അവരെയൊക്കെ നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ഈ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി ഉണ്ടാകും, ഒരു വാർഡ് മെമ്പർ ഉണ്ടാകും, അതുപോലെ തന്നെ ഉയർന്ന ഓഫീസർമാരുണ്ടാകും, പോലീസ് ഓഫീസർമാരുണ്ടാകും, പൗരപ്രമുഖരൊക്കെ ഉണ്ടാകും. ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു വീട്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു വീട്, ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ഇങ്ങനെയുള്ള പൗരപ്രമുഖർ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കണം. നിങ്ങളുടെ അയൽവക്കത്തെ ആരെങ്കിലും ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ കോവിഡ് പ്രതിസന്ധിയിൽ ഭർത്താവ് മരണപ്പെട്ട വീടുകളിൽ സ്ത്രീകൾ ജോലിക്ക് പോയിട്ടായിരിക്കും മിക്കവാറും കഴിയുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ജോലി ഉണ്ടാവില്ല. അങ്ങനെ ജോലിയില്ലാതെ വളരെ കഷ്ടത്തിലായിരിക്കും ചില കുടുംബങ്ങൾ. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തി ചേർത്ത് നിർത്തി ഇതുപോലെയുള്ള സിനാന്മാരെ നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് മുഖ്യധാര മാധ്യമങ്ങളോ അതുപോലെ വലിയ വലിയ ചാനലുകളോ ഒന്നുമല്ല ഇവിടുത്തെ ഏറ്റവും വല്ല നല്ല മനുഷ്യർ, അതായത് ഇതേപോലെയുള്ള ഹക്കീം ഭൈനെ പോലെയുള്ള യൂട്യൂബർമാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള ചാനലുകൾക്ക് നല്ല പിന്തുണയും സപ്പോർട്ട് കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതിനുള്ളത് ഈ വീഡിയോ കാണുന്നവരോടാണ്, നിങ്ങളും കണ്ണു തുറന്ന് നോക്കണം. നിങ്ങളുടെ അയൽവക്കത്ത് ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കഷ്ടത പുറം ലോകത്ത് എത്തിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങളെല്ലാവരും കാണിക്കണം. നന്ദി, നമസ്കാരം.